Hello friends and welcome back to my channel Biomed. Now we will discuss BSc Botany or BSc Complementary Botany wood and the topic. This wood and the topic angiosperm anatomy in the module normal secondary growth in the phagathalengil chapter. Now we will request wood and the topic. അപ്പോൾ വൺ വീക്കോളം കുറച്ച് റെസ്റ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നോട്ട്സ് എഴുതാനായിട്ട് പറ്റാത്തത്. അപ്പോൾ വുഡ് ഓൾറെഡി നമുക്കിപ്പം നോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അത് വെച്ച് നമുക്ക് പഠിക്കാം. അപ്പോൾ വുഡ് ഫസ്റ്റ് നമ്മൾ വുഡ് ഒരു എസ്സേ ആയിട്ടൊന്നും ചോദിക്കാൻ ചാൻസ് കുറവാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. എന്നിരുന്നാലും നമുക്ക് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് ഫുള്ളി ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് എന്താണ് ഒരു വുഡ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി സൈലമാണ് ഒരു വുഡ്. അപ്പോൾ സെക്കൻഡറി സൈലത്തിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ടാണ് നമുക്ക് വുഡിനെ പറയാൻ പറ്റുന്നത്. ഇതെങ്ങനെയാണ് വുഡ് ഫോം ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഫോംഡ് ബൈ ദ ആക്ടിവിറ്റി ഓഫ് വാസ്കുലർ ക്യാമ്പിയം ഡ്യൂറിങ് സെക്കൻഡറി ഗ്രോത്ത് ഇൻ ജിംനോസ്പേംസ് ആൻഡ് ആൽസോ ഇൻ ദ ഡൈക്കോട്സ്. അപ്പോൾ വാസ്കുലർ ക്യാമ്പിയത്തിൻ്റെ സെക്കൻഡറി ഗ്രോത്ത് ആ ഒരു ആക്ടിവിറ്റി മൂലമാണ് ഈ ഒരു വുഡ് ഉണ്ടാകുന്നത്. അപ്പോൾ നോർമൽ സെക്കൻഡറി ഗ്രോത്തിൽ തന്നെയാണ് ഈ വുഡ് ഫോമേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു വുഡ് മാത്രമല്ല റിന്യൂവബിൾ ആയിട്ടുള്ള റോ മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് വുഡിനെ ഒരുപാട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. നോൺ പോറസ് വുഡ്, പോറസ് വുഡായിട്ടും, സോഫ്റ്റ് വുഡ്, ഹാർഡ് വുഡായിട്ടും, സാപ്പ് വുഡ്, ഹെഡ് വുഡായിട്ടും, സ്പ്രിംഗ് വുഡ്, ഓട്ടം വുഡായിട്ടും, റിംഗ് പോറസ് വുഡ്, ഡിഫ്യൂസ് പോറസ് വുഡായിട്ടും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതിലെ പോറസ് വുഡിനെ തന്നെയാണ് ഹാർഡ് വുഡ് എന്ന് പറയുന്നത്, നോൺ പോറസ് വുഡിനെ തന്നെയാണ് സോഫ്റ്റ് വുഡ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് സ്പ്രിംഗ് വുഡും ഓട്ടം വുഡുമാണ്. സ്പ്രിംഗ് വുഡിനെ നമ്മൾ അത് മാത്രമല്ല ഇതിന് ഏർലി വുഡും ലേറ്റ് വുഡും എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പഠിക്കാനുള്ളത് പോറസ് വുഡും അല്ലെങ്കിൽ ഹാർഡ് വുഡും, നോൺ പോറസ് വുഡും, സോഫ്റ്റ് വുഡ്. സോ ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, പോറസും നോൺ പോറസും വുഡ് ഡിഫറൻസിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാനോ ക്ലാസിഫൈ ചെയ്യാനോ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോറസ് വുഡ് നെയ്മി തന്നെ ഉണ്ട്. വിത്ത് പോഴ്സ് ഓർ വെസൽസിനെയാണ് പോറസ് വുഡ് എന്ന് പറയുന്നത്. വിത്തൗട്ട് വെസൽസ് ഓർ പോഴ്സ് ആണ് നോൺ പോറസ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ പേര് കൊണ്ട് നിങ്ങൾ ഒരിക്കലും തിരിഞ്ഞിരിക്കരുത്. കാരണം പോഴ്സ് ഉള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ശുഷിരങ്ങൾ കാണുന്നതാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. അങ്ങനെയല്ല, വെസൽസിൻ്റെ പ്രസൻസ്, പോഴ്സുകളല്ല പോറസ് ആയിട്ടുള്ള വെസൽസിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് അത് പോറസ് വുഡെന്നും, നോൺ പോറസ് ആയിട്ട് ആണെങ്കിൽ വെസൽസ് ഒന്നും അവിടെ കാണത്തില്ല, അതാണ് നോൺ പോറസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ സോഫ്റ്റ് വുഡായിരിക്കും. പോറസ് വുഡ് കാണുന്നത് ഡൈക്കോട്ട് വുഡിലായിരിക്കും, സോഫ്റ്റ് വുഡാണെങ്കിൽ ജിംനോസ്പേംസിലായിരിക്കും. ഇനി പോറസ് വുഡ് ഒരു കോംപ്ലക്സ് ടൈപ്പാണ്, ബട്ട് നോൺ പോറസ് ആണെങ്കിൽ കോംപ്ലക്സ് അല്ല, പോറസ് വുഡിൻ്റെ അത്ര കോംപ്ലക്സ് അല്ല. പോറസ് വുഡിൻ്റെ കേസിലാണെങ്കിൽ വെസൽസിൻ്റെയൊക്കെ പ്രസൻസ് ഉള്ളതുകൊണ്ട് ഇനി അതൊരു കോംപ്ലക്സ് ടൈപ്പാണ്. ഇനി വേറൊരു പേരെന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൾസോ കോൾഡ് എസ് ദി ഹാർഡ് വുഡ്. നോൺ പോറസ് വുഡ് ഈസ് അതർവൈസ് നോൺ ആസ് ദി സോഫ്റ്റ് വുഡ്. ആൻഡ് ഇറ്റ് ഹാസ് വെസൽസ്, ഫൈബേഴ്സ്, പാരൻഗേമ ആൻഡ് ട്രക്കേറ്റ്സ് മേ ബി റെയർ ഓർ ആബ്സെൻറ്റ്. അവർക്ക് വെസൽസ്, ഫൈബേഴ്സ്, പാരൻഗേമ ട്രക്കേറ്റ്സ് ഒക്കെ എന്താണ് റെയർ ആണ്, ചിലപ്പോൾ കാണും, ചില സമയത്ത് ടോട്ടലി ആബ്സെൻ്റ് ആയിരിക്കും. ബട്ട് ഇൻ ദ കേസ് ഓഫ് നോൺ പോറസ് വുഡ്, നോൺ പോറസ് വുഡിനാണെങ്കിൽ അല്ലെങ്കിൽ സോഫ്റ്റ് വുഡിനാണെങ്കിൽ വെസൽസ് പ്രസൻ്റ് അല്ല, പക്ഷേ ട്രക്കേറ്റ്സും റേ വെസൽസ് ഒക്കെ പ്രസൻ്റ് ആണ്. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ദി ട്രക്കേറ്റ്സ് ആൻഡ് റേ വെസൽസ്. നെക്സ്റ്റ് വൺ ഈസ് എ സാപ്പ് വുഡ് ആൻഡ് ഹേർട്ട് വുഡ്. ഹേർട്ട് വുഡ്, സാപ്പ് വുഡ്. അപ്പോൾ ഇവർ ഒന്നീ ഹേർട്ട് വുഡ്, സാപ്പ് വുഡിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ എനിക്ക് ചോദിക്കാം. അല്ലെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്യൂറാമൻ ആൻഡ് അൽബേണം. അപ്പോൾ ഡ്യൂറാമനും അൽബേണം ചോദിച്ചാലും ഇത് തന്നെയാണ് ആൻസർ. കാരണം എന്താണ്, സാപ്പ് വുഡിൻ്റെ മറ്റൊരു പേരാണ് അൽബേണം എന്നും ഹേർട്ട് വുഡിൻ്റെ മറ്റൊരു പേരാണ് ഡ്യൂറാമൻ എന്നും. സോ സാപ്പ് വുഡ്, ഹേർട്ട് വുഡ്. അപ്പം നമ്മളുടെ ഇപ്പം നമ്മളൊരു തടി കമ്പനിയിൽ പോകുന്നു അല്ലെങ്കിൽ നമ്മളുടെ വീടുകളിലായാലും ഇപ്പം മരങ്ങളൊക്കെ മുറിച്ചാൽ നല്ല ഏജ്ഡ് ആയിട്ടുള്ള മരങ്ങളൊക്കെ മുറിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എന്താണ് നല്ല അതിൽ ഒരു റിംഗ്സായിട്ട് കുറേ അറേഞ്ച്മെൻറ്റ്സ് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ നടുക്കുള്ള പാട്ടിൽ കുറച്ച് കളറ് കൂടുതലായിരിക്കും, പുറത്തോട്ടുള്ള പാട്ടിന് കുറച്ച് കളറ് കുറവായിരിക്കും. എന്ന് വെച്ചാൽ നടുക്കത്തെ പാട്ട് നല്ല ഡാർക്ക് കളേഡായിരിക്കും, ഒന്ന് ബ്ലാക്ക് ആയിരിക്കാം അല്ലെങ്കിൽ നല്ല റെഡിഷ് ആയിട്ടുള്ള ഡാർക്ക് കളേഡായിരിക്കാം. പക്ഷേ നടുക്കിലത്തെ കളറിനെ അപേക്ഷിച്ച് നോക്കിയാൽ അതിന് പെരിഫറലായിട്ട് വരുന്ന പാട്ടിൽ എന്താണ് കളറ് കുറവാണ്. അപ്പോൾ ഈ നടുക്കുള്ളതാണ് ഹേർട്ട് വുഡ്, അതിന് ചുറ്റുമുള്ളതാണ് സാപ്പ് വുഡ്. അങ്ങനെ മാത്രം ഓർത്തിരുന്നാൽ മതി. അതായത് ഔട്ടർ അല്ലെങ്കിൽ പെരിഫറൽ പാർട്ടിലെ സാപ്പ് വുഡും അതിനല്ലെങ്കിൽ അൽബേണം എന്ന് പറയും. പിന്നെ സെൻട്രൽ പാർട്ട് അല്ലെങ്കിൽ ഇന്നർ പാർട്ടിലുള്ളതാണ് ഹേർട്ട് വുഡ് എന്ന് പറയുന്നത്. കാതൽ എന്ന് പറയത്തില്ലേ, അതാണ് ഹേർട്ട് വുഡ്.
ഡുറാമൻ എന്നും പറയും. ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ദി യങ് സൈലം. അപ്പോൾ ന്യൂലി ഫോംഡ് ആയിട്ടുള്ള സൈലം അല്ലെങ്കിൽ യങ് സൈലം മൂലം ഉണ്ടാകുന്നതാണ് ഈ സാപ്പ് വുഡ്. അപ്പോൾ പഴയത് നല്ല ഓൾഡ് ആയിട്ടുള്ള, അതുകൊണ്ടാണ് നമുക്ക് പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ നല്ല പഴക്കമുള്ള തടികൾ മുറിക്കുമ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഓൾഡ് സൈലം കൊണ്ട് ഫോം ചെയ്യുന്നതാണ് ഹേർട്ട് വുഡ് എന്ന് പറയുന്നത്. ഇനി സാപ്പ് വുഡിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു സോഫ്റ്റ് ആണ്, ലിവിങ് ആണ്, ലെസ് ഡ്യൂറബിൾ ആണ്, ലൈറ്റ് കളേർഡ് ആണ്. ഹേർട്ട് വുഡ് ആണെങ്കിൽ ഹാർഡ്, ഡെഡ് ആണ്, ഡ്യൂറബിൾ ആണ്, ഡാർക്ക് കളേർഡ് ആണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിവിങ് സെൽസ് ആണ്. ലിവിങ് സെൽസ് സാപ്പ് വുഡ് പ്രോട്ടോപ്ലാസ്റ്റ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ ഹേർട്ട് വുഡിൻ്റെ കേസിലാണെങ്കിൽ അവരുടെ ഡെഡ് സെൽസ് ആണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഡെഡ് സെൽസ് മാത്രമല്ല, അവർക്ക് നല്ല ഗംസിൻ്റെയും റെസിൻസിൻ്റെയും ടാനൻസിൻ്റെയും അതുപോലുള്ള സെക്രട്ടറി സബ്സ്റ്റൻസിൻ്റെയൊക്കെ പ്രസൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ ടൈലോസിസ് സാപ്പ് വുഡിൽ ആബ്സെൻ്റ് ആണ്. ടൈലോസിസ് എന്താണ് നമ്മൾ പഠിക്കും. ടൈലോസിസ് ഹേർട്ട് വുഡിലാണെങ്കിൽ പ്രസൻ്റ് ആണ്. ഇനി സാപ്പ് വുഡ് ഫിസിയോളജിക്കൽ ഫങ്ഷൻസ് ആണ് അവർക്കുള്ളത്, ലൈക്ക് കണ്ടക്ഷൻ ഓഫ് വാട്ടർ, ന്യൂട്രിയൻസ്, അതൊക്കെ. സ്ട്രെങ്ത് മെക്കാനിക്കൽ സപ്പോർട്ടുമാണ് ഹേർട്ട് വുഡ് കൊടുക്കുന്നത്. കളർ ലൈറ്റാണ് നമ്മൾ പറഞ്ഞു, ഹേർട്ട് വുഡ് ആണെങ്കിൽ ഡാർക്ക് കളേർഡ് ആണ്. ഇൻസസെറ്റബിൾ ആണ്. ഇനി ഹേർട്ട് വുഡിലാണെങ്കിൽ ഈ ഒരു റെസിൻസിൻ്റെ ടാനൻസിൻ്റെ ഒക്കെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ അവർ ലെസ് സസെപ്റ്റബിൾ ആണ്. ബട്ട് ഇൻ ദ കേസ് ഓഫ് സാപ്പ് വുഡ് ഇറ്റ് ഈസ് മോർ. ഓക്കെ, മൈക്രോ ഓർഗാനിസംസിൻ്റെയൊക്കെ അറ്റാക്ക് ഉണ്ടാകുന്നത് കൊണ്ടാണ് കേട്ടോ. ഹേർട്ട് വുഡിൽ അങ്ങനെ ഒരു റെസിൻസിൻ്റെയും ഗംസിൻ്റെയൊക്കെ പ്രസൻസ് ഉള്ളതുകൊണ്ട് അറ്റാക്ക് എന്തായാലും ഉണ്ടാവും. അടുത്തെന്ന് പറയുന്ന റിംഗ് പോറസ് ഓർ ആൻഡ് ഡിഫ്യൂസ് പോറസ് വുഡാണ്. ഇപ്പോൾ റിംഗ് പോറസ് വുഡാണെങ്കിൽ അതിൻ്റെ കേസ് എന്ന് പറയുന്നത് വെസൽസ് ആർ ലാർജർ ഇൻ ഡയമീറ്റർ ഇൻ ദ ഏർലി വുഡ്, സ്മാളർ ഇൻ ഡയമീറ്റർ ഇൻ ദ ലേറ്റ് വുഡ്, ആർ ആൽമോസ്റ്റ് കോൺസെൻട്രേറ്റ്ലി അറേഞ്ച്ഡ്. റിംഗ് പോറസിൻ്റെ കേസ് പറയുവാണെങ്കിൽ ലാർജ് ഡയമീറ്റർ ഉള്ളതും ലൈക്ക് ഏർലി വുഡിൽ കാണുന്നത് പോലെ ലാർജ് ഡയമീറ്റർ ഉള്ള വെസൽസും, ലേറ്റ് വുഡിൽ കാണുന്നത് പോലുള്ള സ്മാളർ ഡയമീറ്റർ ആയിട്ടുള്ള വെസൽസും കോൺസെൻട്രിക്കലി, ഓൾമോസ്റ്റ് കോൺസെൻട്രിക്കലി അറേഞ്ച് ചെയ്തേക്കുന്നു. റിംഗ് മാനറിൽ കോൺസെൻട്രിക്കലി അറേഞ്ച് ചെയ്തേക്കുന്നു. ഡിഫ്യൂസ് പോറസ് വുഡാണെങ്കിൽ യൂണിഫോം ആയിട്ടുള്ള സൈസാണ് സൈലം വെസൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് യൂണിഫോംലി ആനുവൽ റിംഗ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അറേഞ്ച് ചെയ്തേക്കുന്നതാണ് ഡിഫ്യൂസ് പോറസ്. റിംഗ് പോറസ് ആണെങ്കിൽ ലാർജ് ഡയമീറ്റർ സ്മോളർ ഡയമീറ്ററുമായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്നു, കോൺസെൻട്രേറ്റ്ലി അറേഞ്ച് ചെയ്തേക്കുന്നു, ലൈക്ക് റിംഗ്സ് പോലെ. അതാണ് റിംഗ് പോറസ് എന്ന് നെയിം വരാനുള്ള കാര്യം. ഇനി റിംഗ് പോറസ് മോർ അഡ്വാൻസ്ഡ് ആണ്. വൈഡർ വെസൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് വാട്ടർ കണ്ടക്ഷനെയൊക്കെ ലിമിറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ബട്ട് ഡിഫ്യൂസ് പോറസ് ആണെങ്കിൽ ലെസ് അഡ്വാൻസ്ഡ് ആണ്, അങ്ങനത്തെ ഫങ്ഷൻസ് ഒന്നും കാണിക്കുന്നില്ല. ലാസ്റ്റ് വൺ ഈസ് ദ സ്പ്രിംഗ് വുഡ് ആൻഡ് ഏർലി, സോറി, സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ്. സ്പ്രിംഗ് വുഡിനെ ഏർലി വുഡ് എന്നും പറയും, ഓട്ടം വുഡിനെ ലേറ്റ് വുഡ് എന്നും പറയും. പിന്നെ വാസ്കുലർ കാമ്പിയം ഏത് സമയത്താണ്, സ്പ്രിംഗ് സമയത്താണ് കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ളത്. ആ സമയത്ത് ഒരുപാട് സെക്കൻഡറി സൈലം ഫോം ചെയ്യും. അങ്ങനെ സെക്കൻഡറി സൈലം, ലാർജ് സെക്കൻഡറി സൈലം ഫോം ചെയ്തുണ്ടാകുന്ന ഒരു വുഡാണ് ഈ സ്പ്രിംഗ് വുഡ് എന്ന് പറയുന്നത്. ഇനി ഓട്ടം വുഡിൻ്റെ കേസ് ആണെങ്കിൽ അവിടെ ലീസ്റ്റ് ആക്റ്റീവ് ആണ്, കുറച്ച് സെക്കൻഡറി സൈലം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഫോം ചെയ്യുന്ന വുഡാണ് ഓട്ടം വുഡ് അല്ലെങ്കിൽ ലേറ്റ് വുഡ് എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് ഏർലി വുഡ് എന്നും ലേറ്റ് വുഡ് എന്നും. അത് മനസ്സിലായല്ലോ. പിന്നെ സ്പ്രിംഗ് വുഡിൻ്റെ കേസ് പറയുകയാണെങ്കിൽ വൈഡർ ആയിട്ടുള്ള ലൂമനും തിക്കായിട്ടുള്ള വോൾസും ഉള്ള സൈലം വെസൽസും ട്രക്കേറ്റ്സാണ് ഉള്ളത്. ഓട്ടം വുഡിനാണെങ്കിൽ സൈലം വെസൽസിനെയും ട്രക്കേറ്റ്സിനൊക്കെ നാരോ ലൂമനേ ഉള്ളൂ, തിക്ക് വോൾ തന്നെയാണ്, പക്ഷേ നാരോ ലൂമനാണ്. സ്പ്രിംഗ് ബോർഡിൻ്റെ കേസിലാണെങ്കിൽ അവർ വെസൽസിൻ്റെ ട്രക്കേറ്റ്സിനും വൈഡ് ലൂമനാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, അത് നിങ്ങൾ നല്ല രീതിയിൽ നോക്കി വയ്ക്കണം. എന്താണ് ഒരു ഗ്രോത്ത് റിങ് വൺ മാർക്കിന്? നമുക്ക് എന്താണ് ഒരു ഗ്രോത്ത് റിങ് എന്ന് ചോദിച്ചാൽ, ഇൻ ഗ്രോയിങ് ട്രീസ് സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ്സ് അപ്പിയേഴ്സ് ഇൻ ദ ഫോം ഓഫ് കോൺസെൻട്രിക് റിങ്സ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ സ്പ്രിംഗ് വുഡും ഓട്ടം വുഡും കോൺസെൻട്രിക് റിങ്സ് ആയിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, ഫോം ചെയ്യുന്നു, അപ്പിയർ ചെയ്യുന്നു. അങ്ങനെ ഒരു കോൺസെൻട്രിക് ആയിട്ട് അടുത്തടുത്തായിട്ട് ഇങ്ങനെ ഒരു സ്പ്രിംഗ് വുഡും ഓട്ടം വുഡ്സിൻ്റെയൊക്കെ ഒരു അറേഞ്ച്മെൻ്റ് ആണ്, ഗ്രോയിങ് ട്രീസിലുള്ള അറേഞ്ച്മെൻ്റ് ആണ് ഈ ഗ്രോത്ത് റിങ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തടി മുറിച്ചിടുമ്പോൾ കറക്റ്റ് റിങ്സിനെ പോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി വേറൊരു ടൈമാണ് ആനുവൽ റിങ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് യു മീൻ ബൈ ആനുവൽ റിങ്? അപ്പോൾ സ്പ്രിംഗ് വുഡിൻ്റെയും ഓട്ടം വുഡിൻ്റെയും സർക്കിള് ടോട്ടലാണ് ഈ ആനുവൽ റിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം ടോട്ടൽ നമ്പർ ഓഫ് സ്പ്രിംഗ് വുഡ് ആൻഡ് ഓട്ടം വുഡ് സർക്കിള് എത്രത്തോളം റിങ്സ് ഉണ്ട് എന്ന് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ
നമ്പർ ഓഫ് ആനുവൽ റിങ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഏജ് ഈ ഒരു മരത്തിൻ്റെ ഏജ് കണ്ടുപിടിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അടുത്ത ടേം നമുക്ക് പഠിക്കാനുള്ളത് ഡെൻഡ്രോ ക്രോണോളജിയാണ്. അപ്പോൾ ഡെൻഡ്രോ ക്രോണോളജി എന്ന് പറഞ്ഞാൽ ഈ ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഗ്രോയിങ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നല്ല ഏജ് ഉള്ള ഒരു ട്രീയുടെ എന്താ നമുക്കിപ്പോൾ ഒരു കാലപ്പഴക്കം കണ്ടുപിടിക്കുന്നത് ഈ ഇത് വെച്ചാണേട്ടോ. അത് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ഈ ഒരു ആനുവൽ റിങ്സിനെ നോക്കിയിട്ടാണ്. അപ്പോൾ ആനുവൽ റിങ്സിനെ നോക്കി ഒരു കണക്കെടുത്തിട്ടൊക്കെയാണ് ചെയ്യുന്നത് ഓൾമോസ്റ്റ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റഡി, ആ ഒരു സ്റ്റഡിയാണ് ഡെൻഡ്രോ ക്രോണോളജി എന്ന് പറയുന്നത്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ടൈലോസസ് ആണ്. ടൈലോസസ് നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈലോസസ് എന്താണെന്ന് 1 മാർക്കിനൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അത് ഫുള്ളായിട്ട് നോക്കാം. അപ്പോൾ ടൈലോസസ് എന്ന് പറഞ്ഞാൽ ബലൂൺ ലൈക്ക് സ്ട്രെച്ചസ് ആണ്. എവിടെ കാണുന്നതാണ്? സൈലം വെസൽസിൽ കാണുന്നതാണ്. സോ ദ വാൾസ് ഓഫ് ദ സൈലം വെസൽസ് പ്രൊഡ്യൂസസ് ബലൂൺ ലൈക്ക് ഔട്ട് ഗ്രോത്ത് ഇൻ ദ ലൂമൻ ഓഫ് ദ വെസൽസ്. വെസൽസിൻ്റെ ലൂമനിലായിട്ട് ബലൂൺ ലൈക്ക് ഔട്ട് ഗ്രോത്ത് സൈലം വെസൽസിൽ ഉണ്ടാകുന്നതാണ് ടൈലോസസ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ബലൂൺ ലൈക്ക് പ്രൊട്രൂഷൻ സീൻ ഇൻ ദ ലൂമൻ ഓഫ് സൈലം വെസൽസ് ആർ കാൾഡ് ടൈലോസസ്. ആൻഡ് ദീസ് ടൈലോസസ് ആർ ഫോംഡ് ഇൻ സെക്കൻഡറി സൈലം ആൾസോ ആൻഡ് സംടൈംസ് പ്രൈമറി സൈലം ആൾസോ. മോസ്റ്റ്ലി കാണുന്നത് സെക്കൻഡറി സൈലത്തിലാണ്, ബട്ട് സംടൈംസ് പ്രൈമറി സൈലത്തിൽ കാണും. ആൻഡ് ദേ ആർ ഫോൺഡ് ബൈ ദ എൻലാർജ്മെൻറ്റ് ഓഫ് ദ പിറ്റ് മെമ്പറൈൻസ് ഓഫ് ദ ഹാഫ് ബോഡിഡ് പിച്ച് പ്രസന്റ് ഇൻ ബിറ്റ്വീൻ എ പാരൻകൈമ സെൽസ് ആൻഡ് വെസൽസ് ഓഫ് ട്രക്കേറ്റ്സ്. ഒക്കെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. പിറ്റ് മെമ്പറൈൻ അല്ലെങ്കിൽ ഹാഫ് ബോഡിയുടെ പിച്ചിൻ്റെ എൻലാർജ്മെൻറ്റ് മൂലമാണ് ഈ ഒരു ടൈലോസസ് ബലൂൺ ലൈക്ക് സ്ട്രെച്ചസ് ഫോം ചെയ്യുന്നത്. ഇങ്ങനെ ഫോം ചെയ്യുമ്പോൾ അവിടുത്തെ ലൂമൻ എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ആവും. ദാറ്റ് ഈസ് ലൂമൻ ഗെറ്റ് ബ്ലോക്ക്ഡ് സൈറ്റോപ്ലാസ്മ ന്യൂക്ലിയസ് ഓഫ് സൈലം പാരൻകൈമ സെൽ പാസസ് ഇൻ ടു ദ സൈലോസസ്. ടൈലോസസിലേക്ക് ഇതെല്ലാം പാസ് ചെയ്ത് പോവും. ബിക്കോസ് ഓഫ് ദ ലൂമൻ ഗെറ്റ് ബ്ലോക്ക്ഡ് ഓഫ് ദി സൈലോസസ്. അപ്പം ഇത് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മാത്രം മതി, ഇത്രയൊന്നും ചോദിക്കത്തില്ല. ബട്ട് ടൈലോസസും പിന്നെ നമുക്ക് ടൈലോസോയിഡ്സും ഉണ്ട്. ഈ ടൈലോസസും ടൈലോസോയിഡ്സും എന്താണെന്ന്, ടൈലോസോയിഡ്സ് നമ്മൾ ഓൾറെഡി നമ്മളുടെ ഫ്ലോയത്തിൻ്റെയൊക്കെ അത് പറഞ്ഞപ്പോഴൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ ടൈലോസസ് ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ബലൂൺ ലൈക്ക് സ്ട്രെച്ചസിൻ്റെ സൈലം വെസൽസ് എന്ന് മാത്രം, ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ പ്രൊട്രൂഷൻസ് എന്താ സൈലം വെസൽസ് എന്ന് മാത്രം എഴുതിയാൽ മതി. പിന്നെ ഈ ഒരു ടൈലോസിസ് ഫുള്ളി ഡെവലപ്പായിട്ടൊരു ടൈലോസിസിൽ കുറച്ച് മെറ്റീരിയൽസൊക്കെ ഉണ്ട്, സെക്രീഷൻസൊക്കെ ഉണ്ട്. സ്റ്റാർച്ച്, ക്രിസ്റ്റൽസ്, റെസിൻസ് പോലുള്ള സെക്രീഷൻസാണ് ഉള്ളത്. അവർ എക്സ്ട്രാക്റ്റീവ്സ് എന്നാണ് അതുകൊണ്ട് തന്നെ പറയുന്നത്. പിന്നെ സെൻട്രൽ പോർഷൻസ് ഡാർക്ക് കളേർഡ്, ഡ്യൂറബിൾ ആണ്, റെസിസ്റ്റൻ്റ് ആണ്. ഇനി ടൈലോസിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് ദേ പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് വാട്ടർ, എയർ ആൻഡ് ഫംഗസ് ബൈ ബ്ലോക്കിംഗ് ദ ലൂമൻ ഓഫ് വെസൽസ്. ഞാൻ പറഞ്ഞു ഈ ടൈലോസിൻ്റെ പ്രസൻസ് മൂലം ലൂമൻ ബ്ലോക്ക് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ അവർ വാട്ടറിൻ്റെ എൻട്രിയേയും എയർ അതുപോലെയുള്ള വേറെ രീതിയിലുള്ള ഫംഗസിനെയൊക്കെ എൻട്രിയൊക്കെ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെസലിലേക്കുള്ള എൻട്രി ബ്ലോക്ക് ചെയ്യുന്നു, അതുകൊണ്ട് തന്നെ ആ വുഡിൻ്റെ ഡ്യൂറബിലിറ്റി അത് കൂട്ടുന്നു. അപ്പോൾ വുഡിന് കൂടുതൽ ഡ്യൂറബിലിറ്റി ഉണ്ടാവാനായിട്ട് ഈ ടൈലോസസിൻ്റെ പ്രസൻസ് ഹെൽപ്ഫുൾ ആണ്. അവർ ഈ ലൂമൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ഈ ഫംഗസ് പോലുള്ള സാധനങ്ങളൊക്കെ ഈ നമ്മുടെ ഈ മരത്തിനെ അല്ലെങ്കിൽ വുഡിനെ അറ്റാക്ക് ചെയ്യുന്ന ഫംഗസ്, വാട്ടർ കണ്ടക്റ്റ്, ഒരു വാട്ടറിൻ്റെ ഒരു പ്രസൻസൊക്കെ എന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. അപ്പോൾ ആ ലൂമനെ ബ്ലോക്ക് ചെയ്യുന്നത് വഴിയാണ് ഇത് കുറയ്ക്കുന്നത്. വെസൽസിൻ്റെ ലൂമനെ ബ്ലോക്ക് ചെയ്യുന്നു, സൈലം വെസൽസിൻ്റെ ലൂമനെ ബ്ലോക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് ടൈലോസിസും ടൈലോസിസിൻ്റെ ഫങ്ഷനും. സോ ഇത്രയാണ് വുഡിൻ്റെ പോർഷൻ നമുക്കൊന്ന് ചുരുക്കി നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ് ടോപ്പിക്. ഇന്നെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കും കൂടെ ജസ്റ്റ് ഒന്ന് വായിക്കുക, നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദിസ്. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി ബാക്കി വീഡിയോസൊക്കെ പെട്ടെന്ന് ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഡൗട്ട്സൊക്കെ ചോദിച്ചതൊക്കെ ഞാൻ കണ്ടായിരുന്നു, അതൊക്കെ ഉടനെ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. സോ സ്റ്റഡി വെൽ, സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. താങ്ക് യു.